ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 86 ഇന്ന് നമ്മൾ കാണ്ഡം 4 അനുഭാഗം 2 സൂക്തം 9 ആണ് നോക്കുന്നത് ഇതിലെ ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതിലെ സംസ്കൃതത്തിലെ അഞ്ജനം എന്ന് പറയുന്ന ചെടിയെ പറ്റിയാണ് ഇത് മലയാളത്തിൽ വരുമ്പോൾ ഇതിനെ കായാമ്പൂ എന്നെല്ലാം പറയുന്നുണ്ട് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പർവതങ്ങളിൽ വളരുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇതിപ്പോൾ അപൂർവമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലാണ് കാരണം പർവതമെല്ലാം അതെല്ലാം വെട്ടിത്തെളിച്ചിട്ട് അവസാനം ഇത് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇത് ഉള്ളത് പക്ഷെ അതേസമയം ഇതിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത് നമ്മളിപ്പോൾ നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ആയുർവേദ ഗുണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ദിവസവും ഇതിൻ്റെ നീര് കഴിക്കുന്നത് നല്ലതാണെന്നല്ല കാണാം ഇപ്പം നമ്മളെ സൗന്ദര്യം നിലനിർത്താനും ആ തേജസ് നിലനിർത്താനല്ല ഈ മരുന്നിന് കഴിവുണ്ട് ഇതിൻ്റെ നീരിന് കഴിവുണ്ട് അപ്പം അതിൻ്റെ എല്ലാ ആയുർവേദ വശങ്ങളെല്ലാം പറയേണ്ടത് ആയുർവേദ വൈദ്യന്മാരാണ് നമ്മളതിലേക്ക് അധികം കിടക്കുന്നില്ല അത് അവർക്ക് വിട്ടുകൊടുക്കുക പക്ഷെ ഇവിടെ പറയുന്ന വെച്ചിട്ട് നമുക്കിവിടെ എന്താണ് പറയുന്നതെന്ന് ആദ്യം നോക്കാം ഹരിയോം അഥർവവേദം കാണ്ഡം 4 അനുഭാഗം 2 സൂക്തം 9 ഋഷി ഭൃഗു ദേവത ത്രയകുദാംജനം ഛന്ദസ് അനുഷ്ടുപ് പങ്ക്തി ഏഹി ജീവം ത്രായമാം പരുവതസ്വാസ്യക്ഷ്യമ വിശ്വേഭിർദേവൈരുദത്തം പരിധിരജീവനായകമ പരിപാണം പുരുഷാണാം പരിപാണം ഗവാമസി അശ്വാ നാമരുവതാം പരിപാണായ തസ്തിഷേ ഉദാസി പരിപാണം യാതുജംഭാനമാഞ്ജന ഉദാമൃതസ്യ ത്വം വേധാ ധോ അസി ജീവഭോജനമധോ ഹരിതഭേഷജമ യസ്യാഞ്ജന പ്രസര പസ്യംഗമംഗ പരുഷ് പരുഹു തതോ യക്ഷ്മം വി ബാധസ ഉഗ്രോ മധ്യമശീരിവ നൈനം പ്രാപ്തോതി ശപഥോ ന കൃത്വാ നാഭിശോചനമ നൈനം വിഷ്കന്ദമശ്നുതേ യസ്ത്വാ ബീഭരത്യാഞ്ജന അസന്മന്ത്രാദ് ദുഷ്യപന്യാ ദുഷ്കൃതാശ്ചമലാദുത ദുരുഹാരദശ്ചക്ഷുഷോ ഘോരാദ് തസ്മാന്നഹ പാഹ്യാഞ്ജന ഇദം വിദ്വാനാഞ്ജന സത്യം വക്ഷ്യാമി നാശ്രിതമ സനേയമശ്വം ഗാമഹമാത്മാനം തവ പുരുഷ ത്രയോദാസ അഞ്ജനസ്യ തക്മാലാസ ആദഭിഹി പരിശിഷ്ട പരിവതാനാം ത്രികുകുന്നാമതേ പിത യദാഞ്ജനം ത്രൈകകുദം ജാതം ഹിമവതസ്പരി യാതുംശ്ച സർവാൻ ജംഭയത് സർവാശ്ച യാതുധാന്യ യതി വാസേ ത്രൈകകുദം യതി യാമുനമുജ്യസേ ഉഭേ തേ ഭദ്രേ നാമ്നേ താഭ്യം നഹ പാഹ്യാഞ്ജന ഭാവാർത്ഥം ത്രികുത് പർവ്വത ചക്ഷുസായ അഞ്ജുനമണി
ജീവികളെ സംരക്ഷിക്കുന്നു. ഇന്ദ്രാദി ദേവന്മാർക്ക് രോഗമില്ലാതാക്കുന്നത് കാരണം നീ പരിധി നിലയിൽ സ്ഥിതി ചെയ്യുന്നു. നീ പശുക്കൾ, മനുഷ്യർ, കുതിരകൾ തുടങ്ങിയവയെല്ലാം സംരക്ഷിക്കുന്നു. കണ്ണുകൾക്ക് സുഖം നൽകുന്ന നീ രാക്ഷസന്മാരുടെ പീഡയകറ്റുന്നവരുടെ ശരീരത്തിൽ നീ വസിക്കുന്നുവോ അപ്പോൾ അവരുടെ വേദന അകറ്റി വായുവേഗം ക്ഷയമേൽക്കാതെ പ്രവർത്തിക്കുന്നു. അവർ മറ്റുള്ളവരുടെ ശാപം ഏൽക്കാതെയും ആഭിചാരാദികളുടെ ഫലമുള്ള ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യുന്നു. ദുർമന്ത്രങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഇതൊന്നും മിഥ്യാപ്രവചനമല്ല. ഭൃത്യ പശു കുതിരകൾക്കെല്ലാം ഇത് സേവനം നൽകും. സർപ്പവിഷം, ജ്വരം, സന്നിപാതം എന്നിവയെ അഞ്ജനത്തിൻ്റെ പ്രഭാവം ഇല്ലാതാക്കും. ഇത് ത്രികുത പർവ്വതത്തിൽ ജനിച്ചു. ഹിമാലയത്തിലെ ഈ പർവ്വതത്തിൽ നിന്ന് ലഭിക്കുന്ന അഞ്ജനം രാക്ഷസരെ നശിപ്പിച്ച് രോഗമകറ്റും. ത്രികുതിൻ്റെതായാലും ശത്രുക്കളുടേതായാലും ഈ അഞ്ജനം മംഗളകാരിയാണ്. നിന്റെ രണ്ട് നാമത്താൽ ഞങ്ങളെ രക്ഷിക്കുക. ഇവിടെ ത്രികുത പർവ്വത ചക്ഷുസായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ അഞ്ജന മണിയെ, മണി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു ആയുർവേദത്തിലെ ഒരു തൂക്കമായിട്ട് കണക്കാക്കണം. ഇപ്പം കടുക് മണിയോളം, അരിമണിയോളം എന്നെല്ലാമാണ് അതിൻ്റെ അളവിനെ പറ്റി പറയുക. അപ്പം ഇത് മരുന്നിൻ്റെ ഒരു രൂപത്തിലാണ് ഇതിനെ കാണേണ്ടത്. അഞ്ജന ഇത് ത്രികുത് പർവ്വതത്തിൻ്റെ ചക്ഷുസാണ് എന്ന് പറയുന്നാൽ ആ പർവ്വതത്തിലുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട വിശിഷ്ടമായ ഒരു വസ്തുവാണ്, ചെടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ത്രികുത് പർവ്വതം ഹിമാലയത്തിലാണെന്ന് അവസാനം പറയുന്നുണ്ട്. അതായത് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പർവ്വതങ്ങളിലാണിത് വളരുന്നത്. പ്രത്യേകിച്ച് ഹിമാലയ ആ തീരങ്ങളിലല്ലായിരിക്കാം അന്നത്തെ കാലത്ത് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്യുന്നു? ജീവികളെ സംരക്ഷിക്കുന്നു. എല്ലാ ജീവജാലങ്ങളെയും, മനുഷ്യരെ മാത്രമല്ല എല്ലാവരെയും സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു മരുന്നാണ് ഇതിൻ്റെ നീരെല്ലാം. ഇന്ദ്രാദി ദേവകൾക്ക് രോഗമില്ലാതാക്കുന്നത് കാരണം നീ പരിധി നിലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ദ്രാദി ദേവകൾക്ക് അവരുടെ എല്ലാം രോഗമില്ലാതാക്കുന്ന, അപ്പം രോഗമില്ലാതാക്കുക എന്നാണ് നമ്മളെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ. അപ്പം ഇതിൻ്റെ നീരെപ്പോഴും കഴിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു മരുന്നാണിത് എന്ന നിലയിൽ മനസ്സിലാക്കാം. അത് ഇന്ദ്രാദി ദേവകൾക്ക് പോലും. അപ്പം പരിധി നിലയിലെല്ലാം സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ രോഗത്തെ ഇങ്ങോട്ടേക്ക് കടത്തിവിടാതെ ഇരിക്കുന്ന തരത്തിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ശരീരത്തെ. ഈ നീര് നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. അപ്പം നെറ്റിലടിച്ചു നോക്കിയാൽ കാണാം ഇത് ദിവസവും കഴിക്കുന്നത്, ആ നീര് അല്ലെങ്കിൽ ഇല ചവച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇതിനെ കായാമ്പു എന്ന് മലയാളത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു. അത് ഇല ചവച്ച് നീര് കഴിക്കുന്നതെല്ലാം നല്ലതാണെന്നെല്ലാം അവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ആ നീര് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും പല രോഗത്തിൽ നിന്നും. ഓരോന്നായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇത് നമ്മളെ മാത്രമല്ല, നീ പശുക്കൾ, മനുഷ്യർ, കുതിരകൾ തുടങ്ങിയവയെ എല്ലാം സംരക്ഷിക്കുന്നു. എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കേണ്ട ഒരു സംഗതിയായിട്ടാണ് ഇതിനെ പറയുന്നത്. അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണിത്. കണ്ണുകൾക്ക് സുഖം നൽകുന്ന നീ രാക്ഷസന്മാരുടെ പീഡയകറ്റ്. രാക്ഷസന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യുന്ന എല്ലാ രോഗാണുക്കളെയെല്ലാം, അതായത് രോഗപ്രതിരോധ ശക്തി. രാക്ഷസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷമായി തീരും. അത്തരത്തിൽ വേണം കാണും. ആരുടെ ശരീരത്തിൽ നീ വസിക്കുന്നു? അപ്പൊ ഇത് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ദിവസവും കഴിക്കാൻ പറയുന്നത്. ഇതിൻ്റെ ഇല എപ്പോഴും ചവച്ച് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രതിരോധ ശക്തി നിലനിൽക്കും. ഇതിൻ്റെ നീര് ശരീരത്തിലുണ്ടെങ്കിൽ നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം ഈ കായാമ്പുവിൻ്റെയിൽ ദിവസവും അതിൻ്റെ നീര് ഇല ചവച്ചരക്കാൻ പറയുന്നു. അപ്പം ശരീരത്തിൽ എപ്പോഴും അതിൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ ആരുടെ ശരീരത്തിൽ നീ വസിക്കുന്നു? അപ്പോൾ അവരുടെ വേദന അകറ്റി വായുവേഗം, വായുവിൻ്റെ വേഗത്തിൽ ക്ഷയമേൽക്കാതെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തെ ക്ഷയിപ്പിക്കാത്ത തരത്തിൽ അത് പ്രവർത്തിക്കും. നമ്മുടെ ശരീരം ക്ഷയിക്കില്ല. ഒരു യൗവനം നിലനിർത്തുക എന്നെല്ലാം വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും ദിവ്യമായ ഒരു
സംഗതിയാണ് ഈ അഞ്ജന. അവരെ പിന്നെയോ അവരെ മറ്റുള്ളവരുടെ ശാപം ഏൽക്കാതെയും ആഭിചാരാദികളുടേത് ഫലമുള്ള ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആഭിചാരം എന്നെല്ലാം പറയുന്നത് മാനസികപരമായ ചില ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഗ്രഹങ്ങളുമെല്ലാം ഇത് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതായത് മാനസികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഇത് പ്രൊട്ടക്ട് ചെയ്യും. ശാരീരിക രോഗങ്ങളിൽ നിന്ന് മാത്രമല്ല മാനസികപരമായ ആഭിചാരം ബാധ ആഭിചാരം എന്നെല്ലാം ഗ്രഹങ്ങളുമെല്ലാമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് സമൂഹത്തിൽ നിന്ന് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ ഫലമായിട്ടായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ്. മാനസിക ടെൻഷനിൽ ഉണ്ടാകുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. മനസ്സ് ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ രോഗങ്ങളിൽ നിന്നെല്ലാം ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് മുക്തമാക്കും എന്ന് പറയുകയാണ്. ദുർമന്ത്രങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും. ദുർമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നു. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടതിന് പകരം വേറെ തരത്തിൽ കൃത്രിമമായ നിലയിലെല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്തു കൂട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകും. നമ്മൾ മന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ശരീരത്തിന് ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ, ഇപ്പം ഭക്ഷണം തന്നെ ഇത്രയും കഴിക്കാൻ പാടും, കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നുള്ളൂ. അപ്പൊ അതിനെതിരായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് ദോഷമായി തീരും. ചിലതൊന്നും കഴിക്കാൻ പാടില്ല, ഇന്ന് എന്റെ കൂടെ ഇന്നലെ കഴിക്കാൻ പാടില്ല എന്നെല്ലാം വേദമന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴും നമുക്കെന്ത് പറ്റും? ഇപ്പൊ അമിത ഭക്ഷണം ദോഷം ചെയ്യും, അസമയത്തുള്ള ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അലർജിയായി മാറും. ഇങ്ങനെയെല്ലാം പറയുന്നത് വേദമന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. സയൻസിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ട് ചെയ്യാതെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് കൂട്ടുമ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും ശരീരത്തിന്. അത്തരം രോഗങ്ങളെയെല്ലാം അകറ്റാനുള്ള കഴിവ് ഇതിനുണ്ട് എന്ന് പറയുകയാണ്. ഇതൊന്നും മിഥ്യാപ്രവചനമല്ല എന്ന് പറയുകയാണ്. ഇതൊന്നും പറയുന്നത് മിഥ്യാ തട്ടിവിടുന്നതല്ല. ഈ മരുന്നിന് അത്രയും പ്രതിരോധ ശക്തി ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നീര് നെറ്റിൽ കാണുന്ന പ്രകാരമാണെങ്കിൽ ദിവസം കഴിക്കുന്നത് നമ്മുടെ ഊർജസ്വലതയെല്ലാം നിലനിർത്താൻ സഹായിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഇത് കുതിരകൾക്കും പശുക്കൾക്കും മനുഷ്യർക്കും എല്ലാം ഇത് സേവനം നൽകുന്നു. ഇത് മിഥ്യാപ്രവചനമല്ല. ഇത് കുതിരകൾക്കും പശുക്കൾക്കും മനുഷ്യർക്കും എല്ലാം സേവനം നൽകുന്ന ഒരു സംഗതിയാണെന്നാണ് പറയുന്നത്. സർപ്പവിഷത്തെ അകറ്റും എന്നും പറയുന്നു. സർപ്പവിഷം എന്ന് പറയുമ്പോൾ ഈ ഇതിൽ തന്നെ നെറ്റിൽ തന്നെ നോക്കിയാൽ കാണാം, സർപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെടി നട്ടു വളർത്തുന്നുണ്ട്. അതിൻ്റെ അടുത്ത് സർപ്പം വരില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ സർപ്പവിഷത്തിനും ഇത് പറ്റുമായിരിക്കാം. പിന്നെ ജ്വരം മാറ്റും, സന്നിപാതം എന്നിവയെ അത് ഇല്ലാതാക്കും എന്ന് പറയുകയാണ്. എന്നിട്ടോ ഇത് ത്രിക്കുത് പർവ്വതത്തിൽ ജനിച്ചു. അപ്പൊ ഇതിന്റെ ഉത്ഭവം എന്നിട്ട് എന്ത് പറയുന്നു? ഹിമാലയത്തിലെ ഈ പർവ്വതത്തിൽ നിന്നും ലഭിക്കുന്ന അഞ്ജന. അപ്പൊ ഹിമാലയത്തിലാണ് ഇത് ആദ്യം ഉണ്ടായിരിക്കുന്നത്. ഹിമാലയത്തിലെ ആ ത്രിക്കുത് പർവ്വതത്തില് അവിടെയാണ് ഇത് ആദ്യം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതിന്റെ അവിടെയാണ് ഇതിന്റെ ജനനം. അതിൽ നിന്നും മനസ്സിലാക്കുന്നത് പർവ്വതങ്ങളിലാണ്, പർവ്വത പ്രദേശങ്ങളിലാണ് ഇത് ഉണ്ടായിരുന്നത്. ഇപ്പോഴിപ്പോ എല്ലായിടത്തും ഉണ്ട്. വീട്ടിലും എല്ലാം നട്ടു പിടിപ്പിക്കാൻ പറയുന്നുണ്ട്. കാരണം ഇത് നശിച്ചു പോകുന്ന ഒരു ചെടിയാണ്, അതുകൊണ്ട് എല്ലാവരും നട്ടു പിടിപ്പിക്കണം, സംരക്ഷിക്കണം എന്നെല്ലാം നെറ്റിലടിച്ചാ കാണാം. അതിവിടെ പറയുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത് നോക്കിയാ, ഹിമാലയത്തിലെ ഈ പർവ്വതത്തിൽ നിന്നും ലഭിക്കുന്ന അഞ്ജനം രാക്ഷസരെ നശിപ്പിച്ച് രോഗമറ്റും. രാക്ഷസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെയെല്ലാം രാക്ഷസരായിട്ട് കാണും. നമുക്കെതിരായി നിൽക്കുന്നതിനെയാണ് രാക്ഷസരത് പിശാചി എന്നല്ല പറയുന്നത്. അപ്പൊ അതിൽ നിന്നും രോഗത്തെ മാറ്റും. എന്നിട്ട് എന്ത് പറയുന്നു? ത്രിക്കുത് പർവ്വതത്തിൻ്റെതായാലും യമുനയുടേതായാലും, ഇനി പർവ്വതത്തിൽ നിന്ന് കിട്ടുന്ന ചെടിയാണെന്നില്ല, യമുനാ നദിയുടെ തീരത്തുള്ള ചെടിയായാലും, പർവ്വതം പറഞ്ഞൊന്നുമില്ല, യമുനാ നദിയുടെ തീരത്തായാലും
അപ്പൊ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഇന്നത്തെ കാര്യം നിലയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്നതായാലും ഈ അഞ്ജനം മംഗളകാരിയാണ്. പക്ഷെ ഇതിന്റെ ശരിയായ നിലനിൽപ്പ് പർവ്വത പ്രദേശങ്ങളിലായിരുന്നു. പക്ഷെ ഇന്ന് വേണമെങ്കിൽ അത് എവിടെയാകെ എവിടെ നട്ട് വളർത്തിയാലും വീട്ടിൽ നട്ട് വളർത്തിയാലും അതെന്താണ്? മംഗളകാരിയാണ്. അത് രണ്ട് നാമത്താൽ ഞങ്ങളെ രക്ഷിക്കുക. അപ്പോൾ അതിനോട് പിന്നെ അപേക്ഷിക്കുകയാണ് ഇത് നമ്മളെ രക്ഷിക്കുക എന്ന നിലയിൽ. അപ്പോൾ നമ്മളെ രക്ഷിക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു ചെടിയാണ് അഞ്ജനം എന്ന് വേണം ഈ സൂക്തത്തിൽ നിന്നും മനസ്സിലാക്കാൻ. പക്ഷേ ആ നിലയിൽ നമ്മളിത് കാണുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷെ നെറ്റിൽ നോക്കുമ്പോൾ പണ്ടുള്ളവരെല്ലാം ഇത് ചവച്ചരച്ച് കഴിച്ചുകൊണ്ടിരുന്നിരുന്നു എന്നെല്ലാം കാണുന്നുമുണ്ട്. അപ്പം മുമ്പുള്ളവർക്ക് ഇതിൻ്റെ മഹത്വം അറിയാമായിരുന്നു. ഇപ്പം ചെടി തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്കുള്ള, അതിൻ്റെ മഹത്വത്തിലേക്കുള്ള ഒരു പരാമർശമായിട്ട് ഈ സൂക്തത്തെ കാണണം. അതുകൊണ്ട് തന്നെ ഇത് ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കൂടുതൽ ആയുർവേദ വൈദ്യന്മാർക്കെല്ലാം ഇതിനെപ്പറ്റി വളരെ വിസ്തരിച്ച് പറയുവാൻ പറ്റും.